രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് എത്രയാണ് കേരളത്തിന്റെ പൊതുകടം? എത്രയാണ് കേരളത്തിന്റെ പൊതുകടം? 186,000 കോടി രൂപയാണ് 2016 നരേന്ദ്ര പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് 4,08,00,000 രൂപയാണ്. മൂന്നിരട്ടിക്കും മുകളിലേക്ക് പോയി. അതായത് 1,86,00,000 എന്നുള്ളത് ഇന്ന് 4,08,00,000. അത് 2024-25 കാലഘട്ടമാവുമ്പോഴേക്കും 4,52,00,000 എത്തും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതിന്റെ എക്സാക്ട് കണക്ക് അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. മുകളിലേക്ക് പോകുന്നെങ്കിലേ ഉള്ളൂ, ഒരിക്കലും താഴേക്ക് പോകില്ല. കടമെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു സംസ്ഥാനം കടമെടുക്കും, കേരളം മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട്. കേന്ദ്രം അധികാരം കൊടുത്തിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും തങ്ങളുടെ GDP എത്രയാണോ അതിന്റെ 3% കടമെടുത്തുകൊള്ളാനുള്ള അനുവാദം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. ഈ 3% കടമെടുക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ കടമെടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ എന്തിനാണ് കടമെടുക്കുന്നത്? നമ്മൾ ഇവിടെ ഇരിക്കുന്ന 99% അല്ലെങ്കിൽ 100% ആൾക്കാരും കടമെടുത്തിട്ടുണ്ടാവും. എന്തിനാണ്? നമ്മളൊരു 2-വീലർ മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു കാറ് മേടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളൊരു വസ്തു മേടിച്ചിട്ടുണ്ടാവും, വീട് മേടിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ആസ്തി വികസനത്തിന്റെ ഭാഗമായിട്ടാണ്. ചിലപ്പോൾ ബൈക്ക് മേടിക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടാവും, കാറ് മേടിക്കാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ടാവും, വസ്തുവോ വീടോ മേടിക്കാനുള്ള കാശും നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ലോൺ എടുത്ത് മേടിക്കുന്നത്? കാരണം നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് മണി അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഉറപ്പാണ്. ഒരു ലോൺ എടുത്ത് കഴിയുമ്പോൾ അത് മാസാമാസം അടച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആസ്തി വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ ആസ്തി വർദ്ധിക്കുന്നത് നമ്മുടെ ഗുണമായിട്ട് തന്നെയാണ് ആത്യന്തികമായിട്ട് ഭവിക്കുക. അതിനാണ് നമ്മൾ കടമെടുക്കുന്നത്. അതിനു പകരം നമ്മൾ നമ്മുടെ നിത്യനിദാന ചെലവുകൾക്ക്, അതായത് ഉടുപ്പ് മേടിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം മേടിക്കാൻ, നമുക്ക് നിത്യേനയുള്ള മറ്റ് പലവ്യഞ്ജന സാധനങ്ങൾ മേടിക്കാൻ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ കടമെടുക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അതിന്റെ അർത്ഥം നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമായ രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോ ഒരു വ്യക്തി ലോണെടുത്ത് കടമെടുത്ത് തന്റെ നിത്യ ചെലവുകൾ നടത്താൻ തുടങ്ങിയാൽ ആ വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി എത്ര തകർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവോ അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, ഒരു സംസ്ഥാനം കടമെടുത്ത് നിത്യനിദാന ചിലവുകൾ നടത്തുവാൻ തുടങ്ങിയാൽ ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത്രമേൽ തകർന്നു എന്ന്. കേരളം മാത്രമല്ല, ഞാൻ പറഞ്ഞു എല്ലാ സംസ്ഥാനങ്ങളും കടമെടുക്കുന്നുണ്ട്, എല്ലാ രാജ്യങ്ങളും കടമെടുക്കുന്നുണ്ട്, ഇന്ത്യ കടമെടുക്കുന്നുണ്ട്, അമേരിക്ക കടമെടുക്കുന്നുണ്ട്, റഷ്യ കടമെടുക്കുന്നുണ്ട്, ലോകത്തെ എല്ലാ രാജ്യങ്ങളും കടമെടുക്കുന്നുണ്ട്. പക്ഷെ ഈ കടമെടുത്തിട്ട് അവർ ചെയ്യുന്നത് അവരുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, പുതിയ റോഡുകൾ പണിയുക, അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പുതിയ തൊഴിലുകൾ നൽകാനുള്ള സംരംഭങ്ങളോ സംവിധാനങ്ങളോ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം കടമെടുത്ത് പെൻഷൻ കൊടുക്കാൻ തുടങ്ങുക, കടമെടുത്ത് ശമ്പളം കൊടുക്കാൻ തുടങ്ങുക, കടമെടുത്ത് ദിവസേനയുള്ള ചിലവ് നടത്താൻ നോക്കുക എന്നുള്ള തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാജ്യം അല്ലെങ്കിൽ ആ സംസ്ഥാനം ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. 2019-20 കാലഘട്ടത്തിൽ വിവിധ പദ്ധതികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനം കടമെടുത്തത് 60,407 കോടി രൂപയാണ്. ഈ 60,407 കോടി രൂപയിൽ വെറും 14% മാത്രമാണ് ആ പർട്ടിക്കുലർ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ട് അവർ ചെലവഴിച്ചിരിക്കുന്നത്. ബാക്കി 86% എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ധനമന്ത്രി വായുവിൽ എഴുതി കൂട്ടി ഒരു കണക്ക് പറയുകയാണ്, എവിടെയോ പോയി എന്ന്. എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. 2020-21 18% മാത്രമാണ് പദ്ധതികൾക്കായിട്ട് എടുത്ത തുകയുടെ തുക ചെലവഴിച്ചിരിക്കുന്നത്. 2021-22 എത്തുമ്പോൾ അത് 21% മാത്രമാണ്. അപ്പോൾ ബാക്കി തുകയൊക്കെ എവിടെ പോയി? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. അതായത് നമ്മളൊരു ബാങ്കിൽ പോയിട്ട് നമ്മളൊരു വീട് വയ്ക്കുക എന്നുള്ള പദ്ധതിക്ക് വേണ്ടി ഒരു 30,00,000 രൂപ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ബാങ്ക് ആദ്യ ഗഡുവായിട്ട് നമുക്കൊരു 10,00,000 രൂപ തരും. 10,00,000 രൂപ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 10,00,000 രൂപയിൽ 1,50,000 രൂപയ്ക്ക് വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ബാക്കി 8,50,000 രൂപ എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ടൂർ പോകുന്നു, നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, നമുക്ക് തോന്നിയ വാസമൊക്കെ കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ബാങ്കിൽ പോവുകയാണ്. ബാങ്കിൽ പോയിട്ട് പറയാണ് രണ്ടാമത്തെ ഗഡു 10,00,000 രൂപ തരാൻ. അപ്പൊ ബാങ്ക് എന്ത് പറയും? നിങ്ങൾ ആദ്യം വാങ്ങിയിട്ട് പോയതിന്റെ കണക്ക് കാണിക്കൂ, നിങ്ങൾ അത് എവിടെ ചെലവഴിച്ചു എന്ന് കാണിക്കൂ എന്ന് പറയും.
അപ്പോ നമ്മൾ എന്ത് പറയും ഇത് കേരളമാണ്, നമ്മളോട് കണക്ക് ചോദിക്കാൻ പാടില്ല എന്ന് പറയും. ഇതാണ് നിലവിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പദ്ധതികൾക്കായിട്ട് പോയിട്ട് കടമെടുക്കുന്നു, ആ കടമെടുത്തുന്നത് തോന്നുന്ന പോലെ ദൂർത്തടിച്ച് ചിലവഴിക്കുന്നു, ചിലവഴിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും ചെന്ന് കാശ് ചോദിക്കുമ്പോൾ കേന്ദ്രം എന്തു പറയുന്നു, നിങ്ങൾ ആദ്യം വാങ്ങിക്കൊണ്ടുപോയതിന്റെ കണക്ക് തരൂ, ആ കണക്ക് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഗഡു നമ്മൾ തരാം. അത് കൊടുക്കാൻ തയ്യാറല്ല. കാരണം ആ പദ്ധതികൾ ഏത് പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണോ കാശ് കടം മേടിച്ചിരിക്കുന്നത് ആ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇവർ കാശ് ചെലവാക്കിയിട്ടില്ല. പകരം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ലിഫ്റ്റ് വയ്ക്കാനും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പശുത്തൊഴുത്ത് കെട്ടാനും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ സ്വിമ്മിംഗ് പൂള് കെട്ടാനും എന്ന് വേണ്ട, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സകല ദൂർത്തിനും വേണ്ടിയിട്ടാണ് ഈ കാശ് ചെലവഴിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കണക്കെടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇതിന്റെ കണക്കെടുത്ത് കൊടുക്കാൻ പറ്റില്ല. കണക്കെടുത്ത് കൊടുക്കാൻ പറ്റാതാകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സ്വാഭാവികമായും പെൻഷൻ മുടങ്ങും, ഇവിടെ സ്വാഭാവികമായും ശമ്പളം മുടങ്ങും, ഇവിടെ നിത്യനിദാന ചെലവുകളിൽ വലിയ മുടക്കം സംഭവിക്കാൻ തുടങ്ങും. അങ്ങനെ സംഭവിച്ചു തുടങ്ങുമ്പോ ജനം അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോ മറിയക്കുട്ടിമാരെ പിച്ചച്ചട്ടി എടുത്ത് വെളിയിലിറങ്ങി തെണ്ടാൻ തുടങ്ങുമ്പോ ഇവരെന്ത് ചെയ്യും? ഇവര് പറയും കേന്ദ്രം ഞങ്ങൾക്ക് തരാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ്. രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മാതൃഭൂമി ചാനല് പാറശാല നമ്മുടെ ബോർഡറിൽ ചെന്ന് നിന്നിട്ടൊരു ന്യൂസ് ചെയ്തായിരുന്നു. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും, ഒരു സ്റ്റോറി അവർ ചെയ്തായിരുന്നു. എന്താണ്? പാറശാല കേരളം ഇപ്പുറത്താണെങ്കിൽ തമിഴ്നാട് അപ്പുറത്താണ്. തമിഴ്നാട്ടിൽ ആൾക്കാർക്ക് വൈദ്യുതി ബില്ല് വരുന്നത് എത്ര രൂപയാണ്? 200 രൂപ. കേരളത്തിൽ എത്രയാണ് ബില്ല് വരുന്നത്? 1000 രൂപ. തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 5 കിലോ അരി ഒരാൾക്ക് വെച്ച് ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 20 കിലോ അരി കിട്ടും. നമ്മുടെ ഇവിടെ സപ്ലൈകോയിൽ ചെന്ന് കഴിഞ്ഞാല് ഒഴിഞ്ഞ റാക്കുകളിൽ ഒരു ബോർഡ് കാണും, എന്താണ്? ഇത് കേരളമാണ്. അവിടെ 2 കിലോ പഞ്ചസാര കിട്ടും. ഇവിടെ സപ്ലൈകോയിൽ റാക്കിൽ ചെന്ന എന്ത് കാണും? ഇത് കേരളമാണ് എന്ന ബോർഡ് കാണും. അവിടെ ചെന്നാൽ ഗോതമ്പ് കിട്ടും 1 കിലോ. ഇവിടെ ചെന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേരളമാണ് എന്നൊരു ബോർഡ് കാണും. ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട് ഭരിക്കുന്നത് BJP ആണോ അല്ലെങ്കിൽ BJP ഏതെങ്കിലും സഖ്യകക്ഷികളാണോ? അല്ല. CPMനെ പോലെ തന്നെ BJP വിരുദ്ധ രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന DMK എന്ന് പറയുന്ന പാർട്ടിയാണ് തമിഴ്നാട് ഭരിക്കുന്നത്. എന്തുകൊണ്ട് തമിഴ്നാടിന് ഇത് സാധിക്കുന്നു? എന്തുകൊണ്ട് കേരളത്തിന് ഇത് സാധിക്കുന്നില്ല? കേരളത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോ ധനമന്ത്രി വീണ്ടും പറയുന്നത് എന്താണ്? ഞങ്ങളോട് കേന്ദ്രം പകരം വീട്ടുകയാണ്, സാങ്കേതികതയുടെ പേര് പറഞ്ഞ് ഒന്നും തരുന്നില്ല. എന്താണ് സാങ്കേതികത? സാങ്കേതികത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കുത്തില്ല ഗോമയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്രം പൈസ തരാതെ തിരിച്ചു വിടുകയാണ് എന്നാണ്. അതായത് 650 കോടി രൂപ ചോദിക്കേണ്ടടുത്ത് 65 കഴിഞ്ഞൊരു കുത്തിട്ട് പൂജയിട്ട് ചോദിച്ചാൽ അവർ 65 കോടിയെ കൊടുക്കൂ. എന്നിട്ട് പറയുകയാണ് എന്താണ്? കുത്തില്ല ഗോമയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പൈസ തരുന്നില്ല. ഈ കുത്തും ഗോമയും ഇടാൻ അറിഞ്ഞുകൂടാത്തവനെയൊക്കെ പിടിച്ച് ധനമന്ത്രിയാക്കി ഇരുത്തി കഴിഞ്ഞാൽ മറിയക്കുട്ടിമാരെ പുറത്തിറങ്ങി തെണ്ടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ടഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല. അതാണ് നിലവിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനം എന്ന് പറയുന്നത്.